സ്വർണം ഫെഡറൽ അല്ലെങ്കിൽ ഫെഡ് എന്ത് ഡിസിഷൻ എടുക്കാൻ കാത്തിരിക്കുന്നു എന്നതിന് വേണ്ടി വെരി 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 നിയർ ടൈമിൽ, അതായത് അടുത്ത ആഴ്ചകളിലേക്ക് അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലേക്ക് വേണ്ടി സ്വർണം അതിന് വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത്. ലോങ് ടേമിൽ എന്തായാലും ബാലൻസ് ഷീറ്റിൽ ഉയരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് കൂടുന്നത് കൊണ്ട് സ്വർണ്ണവില കുതിച്ചുയരും. ഫെഡ് ടാപ്പറിംഗ് ഓഫ് അസറ്റ് പർച്ചേസിന് മുതിരുമോ എന്നുള്ള ഒരു റിസ്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഉള്ളിലുള്ള ആദി, സെൻട്രൽ ബാങ്കുകൾക്ക് ആദ്യം ഇല്ലട്ടോ, അവർ ഗോൾഡ് വാങ്ങിക്കൂട്ടാണ്, അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ പറഞ്ഞത് സ്വർണ്ണമാണ് യഥാർത്ഥ പണമെന്ന്. പക്ഷേ ചില ഇൻവെസ്റ്റേഴ്സിൻ്റെ ഉള്ളിലെങ്കിലും ആ ആദിയുണ്ട്, കാരണം പെട്ടെന്ന് റേറ്റ് കൂട്ടുകയും ടാപ്പറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വില അങ്ങ് താഴേക്ക് വരും എന്നുള്ള ആ ആദി, അതാണ് ഗോൾഡിനെ ഇപ്പോൾ ഉയരാതെ പിടിച്ചു നിർത്തുന്നത്, കാരണം ബയ്യിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം. പിന്നെ ലോക്ക്ഡൗൺ സൃഷ്ടിച്ച അൺഎംപ്ലോയ്മെൻറ്റ് കാരണം പെട്ടെന്ന് ഫെഡ് അതിന് മുതിരില്ല എന്ന ഒരു ചിന്താഗതിയും ഉണ്ട്. അതുകൊണ്ടാണ് 36,960 നിന്നും 35,000 എത്തിയ ഗോൾഡ് വീണ്ടും ഇപ്പോൾ ഇന്നത്തെ സ്വർണ്ണവിലയായ 36,000 അല്പാൽപമായി ഒരു സ്റ്റെബിലിറ്റി കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില ഒരു പവന് 36,000. നാളെ കേരളത്തിൽ സ്വർണ്ണവില മാറ്റം ഉണ്ടാവില്ല, കാരണം ഞായറാഴ്ചയാണ്.